മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ ജനറൽ സർവീസ് ആയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചാണ്. കമ്പനി ലാൻഡറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലാൻഡർ കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ ഹബിനകത്തൊക്കെ ചെറിയൊരു സ്ക്രാച്ച് പോലെ വീണിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആ ബ്രേക്ക് ലാൻഡർ നെക്സ്റ്റ് ടൈം നമ്മൾ മാറുന്ന സമയത്തുണ്ടല്ലോ, ഇതിനകത്തുണ്ട് ചെറിയ വര 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 പോലെ. അപ്പോൾ അതിന് അടുത്ത ലാൻഡർ മാറ്റുന്നു. ഇതിപ്പോൾ ഈ ലാൻഡർ കുഴപ്പമില്ല, അടുത്ത ലൈൻഡർ മാറുന്ന സമയത്ത് നമുക്കെന്താ വെച്ചാൽ ഈ ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആകാം കേട്ടോ. അപ്പോൾ ആ ബ്രേക്ക് നല്ലൊരു കംഫർട്ടായിട്ട് കിട്ടും. ഇതിപ്പോൾ ചെറിയൊരു വലിച്ച് പോലെ ഉണ്ടാവും. ഇതിപ്പോൾ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ഉരച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. ഈ ലൈൻഡർ തീർന്നേ അടുത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ ടയറിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. ഏകദേശം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ ഉള്ളൂ. പിന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞത്, സെൽഫിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ബാറ്ററിയുടെയാണ് പ്രോബ്ലം കേട്ടോ. അപ്പോൾ ബാറ്ററി നമ്മളതിൻ്റെ ലോ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ബാറ്ററി ഫെയിൽഡ് കാണിക്കുന്നത്. വോൾട്ട് നോക്കുമ്പോൾ 12.8 ആറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളത് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ, ബാറ്ററിയുടെ കണ്ടീഷൻ ടെസ്റ്റിലേക്ക് വിടുമ്പോൾ ബാറ്ററി പോയതായിട്ട് കാണിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ സെൽഫ് അടിക്കുമ്പോൾ ഒരു വലിച്ചിരി കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ അത് ബാറ്ററി മാറ്റി വെച്ചാലാണ് പ്രോപ്പറായിട്ട് സെൽഫ് വർക്കിംഗ് ആക്കാൻ പറ്റുള്ളൂ. പിന്നെ എയർ ഫിൽട്ടർ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, നമുക്ക് കേബിൾ പൊട്ടിപ്പോയേക്കാം ഫ്രണ്ടിലത്തെ മീറ്റർ കേബിൾ പൊട്ടിയേക്കണം. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ജസ്റ്റ് പാഡൊക്കെ ഉണ്ട്, അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാൽ മതി. ഈ ബൂട്ട് സെറ്റ് ഒന്ന് മാറ്റിയിട്ടേക്കാം. ഈ കാളിപ്പറിൻ്റെ ഇവിടെ വന്ന ബൂട്ടാണ്, വലിയ റേറ്റൊന്നും ഇല്ല. പക്ഷേ അത് നമുക്കൊന്ന് മാറ്റിയിട്ടാണ്, കാരണം അത് ബഡ്ജ് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓയിൽ ലെവൽ ഇച്ചിരി കുറവുണ്ട്. അപ്പോൾ ആ ലെവലൊന്ന് ടോപ്പപ്പ് ചെയ്താൽ മതി. ഓയിൽ ചേഞ്ച് ഇടയിൽ എപ്പോഴും ചെയ്തേക്കണമെന്നുണ്ട്. ഓയിൽ ഇപ്പോൾ അടിയിലെ സ്റ്റിക്കിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കുറവുള്ളത് നമുക്ക് ഒഴിക്കാം. പിന്നെ പ്ലഗൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ക്ലച്ചിൻ്റെ കേബിൾ നല്ല ടൈറ്റാണ്, ഒരുപാട് ബലം തോന്നുന്നുണ്ട്. അപ്പോൾ ആ കേബിൾ മാറ്റിയിടാണെങ്കിൽ നമ്മൾ ക്ലച്ചും ബ്രേക്ക് മറ്റേ ഗിയർ ഇടാൻ നേരത്തൊക്കെ ചെക്ക് ചെയ്യുന്നത് ക്ലച്ച് പിടിക്കുന്ന സമയത്ത് തന്നെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേ കേട്ടോ. കാരണം അതല്ലെങ്കിൽ നമ്മൾ അത്രയും ബലത്തിൽ പിടിക്കുമ്പോൾ കേബിളൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസോ കാര്യങ്ങളും കൂടുതൽ. പിന്നെ അതിൻ്റെ ബ്രേക്കർ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്ട് CDS മറ്റേ സ്റ്റാർട്ടർ സോക്കറ്റൊക്കെയാണ്, അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റട്ടോ. പിന്നെ ഓൾറെഡി ബസറ് കംപ്ലൈൻറ്റ് ഇത് പോയേ കിടക്കണം കേട്ടോ, ഇൻഡിക്കേറ്ററിൻ്റെ. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടേക്കാം. ഇത്ര ഏറ്റവും മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം.